ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഇപ്പോൾ ക്ലാസ്സിൽ പോകാൻ പോവുക. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇന്നലെയൊക്കെ എനിക്കിപ്പോൾ അസസ്മെൻറ്റ്സ് നടക്കുന്നതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല, എനിക്ക് മെസ്സേജസ് ഒന്നും നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് അസസ്മെൻറ്റ് നടക്കിയപ്പം. അപ്പം ഞാനിങ്ങനെ ഇന്നലെ ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴത്തേനും കുറേ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഒന്നും 2022 യു കെയിലോട്ട് ആരും ഇങ്ങോട്ട് കയറി വരല്ലേ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് കുറേ പോസ്റ്റുകളും കാര്യങ്ങളും കണ്ടു. പക്ഷെ അവരുടെ തമ്മിലെല്ലാം നെഗറ്റീവും അവർ വീഡിയോസിലെല്ലാം പോസിറ്റീവാണ് കണ്ടത്. അതിൽ ഒരു ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് യൂട്യൂബിൻ്റെ വ്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുമ്മാ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവർ പറഞ്ഞൊരു കാര്യം നേരെ, ഇവിടെ ഉക്രൈനിയൻസിനെ അവർ എടുക്കുന്നുണ്ട് കുറേയായിട്ടും. അപ്പം ഇപ്പോൾ വിസ തന്നെ നമ്മളെ നാട്ടിൽ നിന്നുള്ളത് തന്നെ അവർ പ്രയോറിറ്റി വിസ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റേതായ കുറേ താമസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ യു കെയിലോട്ട് 2022 വന്നവർക്ക് ഇതുവരെ പഠിച്ച് സഹായിച്ച് ഇതുവരെ ഒരു പ്രശ്നം അങ്ങനെ വന്നിട്ടില്ല. വരാം, വരാതിരിക്കാം. അത് 2022 വന്നവർക്കെന്നല്ല, ഇതിന് മുന്നേ വന്നവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഇല്ലാണ്ടില്ല എന്നില്ല, കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ബുദ്ധിമുട്ടില്ലാത്തവരും ഉണ്ട്. ഇവിടെ വന്നിട്ട് ഫീസ് അടച്ച് തീർത്ത കുട്ടികളുണ്ട്. ഫാമിലിയായിട്ട് വരുമ്പോൾ മാത്രം നമുക്കൊന്നൊരു ഇച്ചിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. കാരണം കുഞ്ഞിനെ നോക്കുന്നത് കൊണ്ട് നമുക്ക് ഒരാൾ ഒരു ടൈം എടുക്കണം, ഒരാൾ ഒരു ടൈം എടുക്കണം, ഷിഫ്റ്റ് നോക്കി വേണം വർക്ക് എടുക്കാനായിട്ട് അങ്ങനെയൊക്കെ. പിന്നെ പൊതുവേ ഇപ്പോൾ പാർട്ട് ടൈം പാടാണ് സ്റ്റുഡൻസിന്, പക്ഷേ ഫുൾ ടൈം ആർക്കെല്ലാം ജോലിയുണ്ട് ഇവിടെ. നമ്മൾ ഇവിടെ കൊവൻട്രിയിൽ, ഇപ്പം ഞാൻ എൻ്റെ സ്ഥലത്ത് പറയാം, കൊവൻട്രിയിൽ നമുക്കിവിടെ ഫുൾ ടൈം ആർക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടുന്നുണ്ട്. കാരണം അപ്ലൈ ചെയ്യുന്നിടത്തെല്ലാം വിളിക്കുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡൊക്കെ ജോലി കിട്ടി, എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡും കിട്ടി. അപ്പോൾ ഇവരൊക്കെ പോയി തുടങ്ങി, ഇത് എത്രത്തോളം നിൽക്കുമെന്നറിയത്തില്ല, പക്ഷേ അവർക്കെല്ലാം ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഇവിടെ ജോലി കിട്ടാൻ പാടില്ല. ഫുൾ ടൈം വർക്ക് കിട്ടുന്നുണ്ട്. പാർട്ട് ടൈം ഇപ്രാവശ്യം കുറേ കുട്ടികൾ കയറിയിട്ടുണ്ട്. ജാനുവരിയിലും സെപ്റ്റംബറിലും ആയിട്ടും കുറേ സ്റ്റുഡൻസ് വന്നിട്ടുള്ളത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അവർ പറഞ്ഞതുപോലെ ഉക്രൈനിയൻസിനെ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. അതിൻ്റേതായ ഒരു തടസ്സങ്ങളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറൊരു പ്രശ്നം എനിക്ക് യു കെയിൽ വരാൻ പറ്റത്തില്ല എന്നൊന്നും തോന്നുന്നില്ല. തമ്പ്നെയിലിൻ്റെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് തമ്പ്നെയിലുണ്ട് എല്ലാവരും വ്യൂ കയറുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു അവരെല്ലാം അങ്ങനെ ചെയ്തത്. ഇപ്പം തന്നെ സെപ്റ്റംബറിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് സെപ്റ്റംബർ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴേ അഡ്മിഷൻ കൊടുത്തിടുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി, ബാങ്ക് ലോൺ ഉണ്ടാക്കിയാണെങ്കിൽ നമ്മൾ കയറി ഇറങ്ങി നടക്കണം. ബാങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ലോൺ കിട്ടും. കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈഫൈ ആയിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളവർക്കൊക്കെ അവർ ലോൺ കൊടുക്കുന്നുണ്ട്. അതിനൊന്നും ഒരു തടസ്സമില്ല. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കാര്യം, നമ്മുടെ നാട്ടിലെ ബാങ്കിൻ്റെ കാര്യം. അല്ലാത്ത സാധാരണക്കാർ ബാങ്കിൽ ഒരു ലോണിന് വേണ്ടി പോകുമ്പോഴത്തേനും ഉണ്ടാകുന്ന പാടുകളും അതിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ നല്ലോണം ഒരുവിധം യു കെയിലെന്നല്ല, നമ്മളൊരു നോർമൽ ഒരു എഡ്യൂക്കേഷൻ ലോണിന് തന്നെ അപ്ലൈ ചെയ്യുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും എന്തോരം കഷ്ടപ്പാടാണെന്നുള്ളത് നമുക്ക് ബാങ്ക് ലോണിനൊക്കെ. അപ്പം നിങ്ങൾ തന്നെ യു കെയിലൊക്കെ ധൈര്യമായിട്ട് കയറി പോന്നു. നമ്മളുടെ കയ്യിലായിരിക്കും. അല്ലാണ്ട് ഇവിടെ വന്ന് നമുക്ക് നശിക്കാം, ഇവിടെ വന്ന് നമുക്ക് രക്ഷപ്പെടാം. അത് നമ്മളുടെ തലയിലെഴുത്ത് പോലെയും നമ്മളുടെ കയ്യിലിരിപ്പ് പോലെയും പിന്നെ നമ്മളെ ഹാർഡ് വർക്കിൻ്റെ ഒക്കെ ഫലമായിരിക്കും അത് വരുന്നത്. സോ അതുകൊണ്ട് പിന്നെ അതുമാത്രമല്ല, യൂട്യൂബ് കണ്ടുകൊണ്ടും യൂട്യൂബേഴ്സിനെ കണ്ടുകൊണ്ടും ആരും ഇങ്ങോട്ട് കയറി വരരുത്. നമുക്ക് ഒരുപാട് നമ്മൾ കഷ്ടപ്പാട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടേ ഇങ്ങോട്ട് കയറി വരാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം കാരണം നമുക്ക് നമ്മളെ നാട് പോലെ അല്ലെങ്കിൽ ഒരു GCC കൺട്രി പോലെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്തിപ്പെടാൻ അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല ഇവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. അതെല്ലാം നോക്കിയിട്ട് വേണം എല്ലാവരും കയറി വരാം. പ്രോസും കോൺസും എല്ലാം രണ്ടും എല്ലാവരും ഒന്ന് നോക്കി വെക്കണം, എന്നിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരുന്നവരെ ഡിസൈഡ് ചെയ്യാവുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ പിന്നെ വരുന്നതായിരിക്കും. എൻ്റെ ബസ് എത്തിയിട്ടുണ്ട്. ബൈ ബൈ.